ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്സ് ആൻഡ് ക്വിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഹിറോഷിമ ദിൽത്തോടൻ നിർമ്മിച്ചും നാഗസാക്കി ദിൽത്തോടൻ നിർമ്മിച്ചും കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രസംഗവുമായിട്ടാണ്. അപ്പൊ എല്ലാ കൂട്ടുകാരും നന്നായി പഠിക്കണേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകണ്ട, വീഡിയോയിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 6 ഹിറോഷിമ ദിനം. ലോക ജനതയെ ഒന്നടങ്കം ഞെട്ടിച്ച 1945 ആണവ ദുരന്തത്തെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ഹിറോഷിമ നാഗസാക്കി ദിനം കൂടി കടന്നു വരുന്നു. 1945 ആഗസ്റ്റ് 6 രാവിലെ 8:15 ഹിറോഷിമയിൽ അമേരിക്കൻ പട്ടാളം ബോംബാക്രമണം നടത്തിയത്. ലിറ്റിൽ ബോയ് എന്ന് പേരിട്ടിരുന്ന യുറേനിയം ബോംബിന്റെ സ്ഫോടനത്തിൽ ഹിറോഷിമ നഗരം പൂർണമായും അഗ്നിക്കിരയായി. ഈ ഒരു ആണവ ദുരന്തത്തിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ജീവനോടെ ബാക്കിയായവർ അനുഭവിച്ച വേദനയും യാതനയും അവർണ്ണനീയമായിരുന്നു. 3.5 പേർ താമസിച്ചിരുന്ന നഗരത്തിൽ മരിച്ചവരുടെ എണ്ണം ആ വർഷം അവസാനമാകുമ്പോഴേക്കും 140,000 മാറി. ആണവ പ്രസരം മൂലമുണ്ടായ ക്യാൻസർ പോലുള്ള മാരകകരമായ രോഗങ്ങളാൽ പിന്നെയും ആളുകൾ മരിച്ചുകൊണ്ടിരുന്നു. ആഗസ്റ്റ് 9 രാവിലെ 11 കഴിഞ്ഞ് 2 ആയപ്പോഴാണ് നാഗസാക്കിയിലെ പ്ലൂട്ടോണിയം ബോംബാക്രമണം. ഫാറ്റ്മാൻ എന്ന് പേരിട്ടിരുന്ന ആ ബോംബ് ഉടൻ കൊന്നൊടുക്കിയത് 40,000 പേരെയാണ്. അവിടെയും ജീവനോടെ ബാക്കിയായവർക്കും ഗുരുതരമായ പരിക്കുകളും ആണവ പ്രസരം മൂലമുണ്ടായ മാരക രോഗങ്ങളുമായി മല്ലടിക്കേണ്ടി വന്നു. 2 മരിച്ചവർ 300,000+ ആളുകളാണ്. ഹിറോഷിമയിലും നാഗസാക്കിയിലും ആണവ ബോംബിടാൻ ഉത്തരവിട്ടത് ട്രൂമാനാണ്. ആണവ ബോംബ് നിർമ്മാണത്തിൽ നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ റോബർട്ട് ഓപ്പൺ ഹീമർ. ഹിറോഷിമ നാഗസാക്കി ആണവ യുദ്ധത്തിന് ശേഷം വൈറ്റ് ഹൗസിൽ വെച്ച് ട്രൂമാനെ കണ്ടപ്പോൾ റോബർട്ട് ഓപ്പൺ ഹീമർ പറഞ്ഞത് ഇപ്രകാരമാണ്: മിസ്റ്റർ പ്രസിഡന്റ്, എന്റെ കയ്യിൽ ചോര പറ്റിപ്പിടിച്ചിരിക്കുന്നു. ട്രൂമാന്റെ കാലത്ത് തുടങ്ങിയ ഹൈഡ്രജൻ ബോംബ് നിർമ്മാണ പദ്ധതിയെ ഓപ്പൺ ഹീമർ എതിർത്തു. നമ്മുടെ ജീവൻ യുദ്ധത്തിൽ എരിഞ്ഞു തീരാനുള്ളതല്ല, മറിച്ച് ജീവിച്ച് തീർക്കാനുള്ളതാണ്. ആണവ ആയുധ നിർമ്മാണത്തിലൂടെയല്ല, ആണവ നിർമാർജനത്തിലൂടെയാണ് സമാധാനം നിലനിൽക്കുക. ഇന്ന് നാം നേരിടുന്ന ഒരു ജൈവായുധമാണ് കൊറോണ വൈറസ്. ഇതിൽ നിന്ന് നാം അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ജനതയ്ക്കും യുദ്ധം ഒരു പാഠമാണ്. സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, ഇതോടുകൂടി നമ്മുടെ പ്രസംഗ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നുള്ള മറ്റൊരു കിട്ടിലും വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതിനായിട്ട് കൂട്ടുകാർ വെയിറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കാനായിട്ട് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അതിന് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.